ഹലോ ഫ്രണ്ട്സ്, ഹൈവേ കോച്ചിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ വണ്ടിയിൽ മൂന്ന് റിയർ വ്യൂ മിററേഴ്സ് ഉണ്ടാവും, ഒന്ന് ലെഫ്റ്റ്, റൈറ്റ്, ഒന്ന് സെന്ററിലുണ്ടാവും. അപ്പോൾ ഈ മൂന്ന് റിയർ വ്യൂ മിറർ എങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് റിയർ വ്യൂ മിറേഴ്സ് ആണ്, ഒന്ന് റൈറ്റ്, ഒന്ന് ലെഫ്റ്റ്, വണ്ടിന്റെ ഉള്ളിലുള്ള സെന്റർ മിറർ. അപ്പൊ ഇതെങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മള് നോക്കാൻ പോണത്. ആദ്യം നമുക്ക് സെന്റർ മിററിൽ തന്നെ തുടങ്ങാം. ഈ സെന്റർ മിറർ എപ്പോഴും നമ്മളിവിടുന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് നമ്മൾ ഡ്രൈവറിനനുസരിച്ച് നോക്കുമ്പോൾ ഈ ഗ്ലാസ് കൂടെ വന്നിട്ട് നമ്മളെ വണ്ടിന്റെ പുറകത്തെ വിൻഷീൽഡ് മൊത്തം കാണണം. ആ രീതിക്ക് വേണം വെക്കാൻ. ഇപ്പൊ ഈ പൊസിഷനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റിയർ വിൻഷീൽഡ് വന്നിട്ട് ഫുള്ളായിട്ട് കാണണ്ട. ഈ മിററിൽ തന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ചെരിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഇങ്ങനെ വേറെ ഏതെങ്കിലും സീറ്റ് കാണുന്ന പോലെ ഒന്നും വെക്കരുത്. കറക്റ്റ് നമുക്ക് റിയർ ഗ്ലാസ് വന്നിട്ട് ഫുള്ളും ഈ വിൻഡോ കൂടെ കാണാൻ പറ്റണം. അപ്പൊ അതാണ് ഈ സെന്റർ മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ. നമ്മൾ നേരെ സൈഡത്തെ മിററിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോ റൈറ്റ് സൈഡ് മിറർ ആണ്. ഇത് റൈറ്റും ലെഫ്റ്റും ഒന്നുമില്ല. ഇതെങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വണ്ടിയിൽ 25% വണ്ടിന്റെ ബോഡിയും കാണണം, ബാക്കിയില് 75% പുറത്തത്തെ വ്യൂ കാണണം. അതായത് 25% വണ്ടിന്റെ ബോഡി, 75% ഔട്ടർ സർഫേസ്. ഇപ്പൊ ഇങ്ങനെയാണ് ഈ രണ്ട് സൈഡത്തെ മിററും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന പൊസിഷനിൽ ക്യാമറ പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു പൊസിഷൻ മാറ്റുണ്ട്, അതുകൊണ്ടാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. ഇപ്പൊ എനിക്കിത് വന്നിട്ട് കറക്റ്റ് ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ ഇത് കറക്റ്റ് ഒരു 25-75% വരും. പക്ഷെ നിങ്ങളിപ്പോ കാണുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങളിത് വണ്ടിയിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോ റൈറ്റ് സൈഡ് മിറർ ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ നോക്കുമ്പോ ഇത് കറക്റ്റ് ആണ്. 25% വണ്ടിന്റെ ബോഡിയും കണ്ട് ബാക്കി 75% ഔട്ടർ സർഫേസും കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ രണ്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെന്റർ മിറർ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വന്നിട്ട് വണ്ടിന്റെ പുറകത്തെ വിൻഷീൽഡ് വന്നിട്ട് ഫുള്ളും കാണണം. ഇപ്പൊ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഈ മൂന്ന് മിററും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുറകില് വരുന്ന വണ്ടി കാണാനും സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്ട് ഉണ്ടെങ്കിൽ കാണാനൊക്കെ വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിറർ. പലരും വന്നിട്ട് വിൻഡോ തുറന്നിട്ട് പുറകില് തിരിഞ്ഞു നോക്കേണ്ട പരിപാടി ഉണ്ട്, പക്ഷെ അതൊക്കെ മാക്സിമം ഒഴിവാക്കും. ഈ മൂന്ന് മിററിൽ കൂടെ തന്നെ നമ്മളെ ചുറ്റി എന്തൊക്കെ നടക്കേണ്ടത് നമ്മൾ ഇതിൽ തന്നെ കണ്ടു മനസ്സിലാക്കണം. ലെഫ്റ്റ് സൈഡ് മിറർ കൂടെ ലെഫ്റ്റ് സൈഡ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കുക, റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുക. ഈ സെന്റർ മിറർ കൂടെ വന്നിട്ട് നമ്മളെ വണ്ടിന് ദൂരത്ത് എന്ത് വണ്ടി ഉണ്ട് എന്ന് കറക്റ്റ് നോക്കുക. നമ്മളെ വണ്ടിന്റെ സെയിം പൊസിഷനിൽ തന്നെ, അതായത് സെയിം ലൈനിൽ തന്നെ വരുന്ന വണ്ടി കറക്റ്റ് സൈഡ് മിറർ കൂടെ കറക്റ്റ് അറിയില്ല. അങ്ങനെ വരുന്ന വണ്ടിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റർ മിറർ തന്നേക്കുന്നത്. സെന്റർ മിറർ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് നമ്മളെ പുറകിൽ ഡയറക്റ്റ് പുറകിൽ വരുന്ന വണ്ടിയൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. സൈഡ് കൂടെ വരുന്ന വണ്ടി സൈഡ് മിറർ കൂടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളെ വണ്ടിയിലൊക്കെ വന്നിട്ട് അഥവാ ഇനി സൈഡ് മിററൊക്കെ ഇല്ലെങ്കിൽ സൈഡ് മിറർ ഉപയോഗിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കണം. അതൊരു ശീലാക്കി തന്നെ എടുക്കണം. വണ്ടി നമ്മൾ ഇപ്പൊ സപ്പോസ് റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞു നോക്കുക, അതൊന്നും ചെയ്യാണ്ട് ഈ മൂന്ന് മിറർ കൂടെ തന്നെ നമ്മൾ വണ്ടി ഫുൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരു പെർഫെക്റ്റ് ഡ്രൈവർ ആണെങ്കിൽ ഈ മൂന്ന് മിറർ മാത്രം ഉപയോഗിച്ച് വണ്ടി ഫുൾ കൺട്രോൾ ചെയ്യും. അത് എത്ര വലിയ വണ്ടിയാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ വണ്ടി ഓടിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ മൂന്ന് മിറർ ഉപയോഗിച്ച് തന്നെ വണ്ടി പരമാവധി ഓടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് തോന്നിയെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.